പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2024 മെയ് മാസം 1st ബുധനാഴ്ച മോർണിംഗ് മണ്ണായിലൂടെ ശ്രവിക്കുന്ന എല്ലാ ആത്മീക സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ഈ മാസത്തിൻ്റെ ആരംഭ ദിനം കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്തതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കാം. ഹാലലൂയ. കഴിഞ്ഞ 4 മാസങ്ങൾ ശ്രേഷ്ഠതയോടെ ജയ ഉത്സവമായി നമ്മളെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. ഒരു പ്രവചന ശബ്ദം ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 8:1 ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവ ശബ്ദമാണ് ഇന്ന് രാവിലെ പ്രവചന ദൂതായിട്ട് ഈ മാസത്തിൻ്റെ ആരംഭ ദിനത്തിൽ കർത്താവ് നൽകിത്തരാൻ പോകുന്നത്. നോഹ നമുക്കറിയാം അല്ലേ, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായി നീതിമാനായിട്ട് ദൈവകൃപ അനുഭവിച്ച് ദൈവത്തോട് കൂടെ നടന്നൊരു ദൈവഭക്തൻ. ലോകം മുഴുവനും ഭൂമി മുഴുവനും പാപം ചെയ്ത് വഷളത്തം ചെയ്ത് ആ ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആ ദുഷ്ടന്മാരോടുകൂടെ നശിക്കപ്പെട്ടില്ല, തകർക്കപ്പെട്ടില്ല. അവൻ ആ പ്രതികൂലത്തെ, ന്യായവിധി എന്ന പ്രതികൂലത്തെ അതിജീവിച്ച് പുറത്തു വന്നു. ഞാൻ ആത്മാവി നിങ്ങളോട് പറയാം, 2024 മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ അതിജീവിച്ച് പുറത്തു വരുന്ന മാസമായിരിക്കും കേട്ടോ. ജീവിതത്തിലേതൊക്കെ മേഖലകളിൽ ശത്രു നിന്നെ തകർക്കാനായിട്ട് പദ്ധതി തയ്യാറാക്കി കൊലവിളി നടത്തുന്നു, അതിൻ്റെ നടുവിൽ ആ കൊലമരത്തിൻ്റെ മുമ്പിലൂടെ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നീ മുന്നോട്ട് പോകുമ്പോൾ കൊലമരം ഒരുക്കിയവൻ തല കുനിച്ച് തല മൂടി അതിൻ്റെ മുമ്പിലൂടെ നടക്കുന്നത് ഈ മാസം നീ കാണും. വെള്ളം നനച്ചു, വെള്ളം നനച്ചു. 1, ദൈവം ഓർത്തു. 2, കാറ്റടിപ്പിച്ചു. 3, വെള്ളം നനച്ചു. ഇത് 3 ഈ മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ആരൊക്കെ നിന്നെ ഓർത്തില്ലെങ്കിലും, ഒരു മനുഷ്യനും നിന്നെ ഓർത്തില്ലെങ്കിലും, നിന്നെ ഓർക്കാനൊരു ദൈവമുണ്ട് കുഞ്ഞേ, നിന്നെ ഓർക്കുന്ന ദൈവമുണ്ട്. ഹന്നായെ ഓർത്ത ദൈവം, യോസഫിനെ ഓർത്ത ദൈവം, ആമേ, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഓർത്ത ദൈവം നിന്നെ ഓർക്കും കേട്ടോ. 275 പേരും കപ്പലിനകത്തിരുന്നുകൊണ്ട് പറയുവാ രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷെ ദൈവശബ്ദം കേട്ട പൗലോസ് പറയാ രക്ഷപ്പെടും, കാരണം എനിക്കൊരു ഉടയവനുണ്ട്, ഞാൻ സേവിക്കുന്നൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ ഓർത്തതുകൊണ്ട് നീ കൂടെ രക്ഷപ്പെടാൻ പോവാ. ആ ദൈവത്തിലെ നീ ഒറ്റയ്ക്കായിരിക്കും രക്ഷിക്കപ്പെട്ട് ദൈവകൃപ നിൽക്കുന്നത്. നീ ആ ഭവനത്തിലുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ മാസം നിങ്ങളുടെ ഭവനത്തിലുള്ള ചിലരെ ദൈവം ഓർക്കാൻ പോവാ. ആമേൻ പറഞ്ഞ ഏറ്റെടുത്തു. 2, കാറ്റടിപ്പിച്ചു. കാറ്റ് കാണാൻ പറ്റൂ? കാറ്റ് കാണാൻ പറ്റത്തില്ല, പക്ഷെ കാറ്റിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും, കാറ്റിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. നശബൽ പർത്തൻ, ഒന്നുകൂടെ പറഞ്ഞാൽ അദൃശ്യ മേഖലകളിൽ സ്വർഗം നിനക്ക് വേണ്ടി ചില കാറ്റടിപ്പിക്കാൻ പോവാ. മോശ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവമേ നീ എങ്ങനെ ഈ ജനത്തിന് ഇറച്ചി കൊടുക്കാൻ പോകുന്നു? ദൈവം മക്കളെ നീ പോയി കിടന്ന് ഉറങ്ങിക്കൂ. ഹാലലൂയ. പിറ്റേന്ന് രാവിലെ അവർ നോക്കുമ്പോൾ കണ്ട കാഴ്ച അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഓരോ ദിവസവും ഈ മാസം നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി റെഡി ആയിക്കൂ. തലേന്ന് രാത്രി കിടന്നതുപോലെ ആയിരിക്കത്തില്ല പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. നിന്റെ ചില ചോദ്യങ്ങളുടെ ഉത്തരം, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, നിന്റെ ചില ചോദ്യങ്ങളുടെ, നാളുകളായിട്ട് നീ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരം പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് വരാൻ പോവാ. ഒരു കാറ്റ അടിപ്പിച്ച് അവിടെ പാളയത്തിൻ്റെ കൂടാരത്തിന് മുമ്പിൽ പറന്ന് നിൽക്കുമാറാക്കി. ജീസസ്. 37 മെഗാസ്കെയിലേക്ക് കടന്നു വരുമ്പോൾ ജീവനില്ലാത്ത അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനെ നിർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, പ്രവചിക്ക്, കാറ്റടിക്കട്ടെ, പ്രവചിക്ക്, കാറ്റടിക്കട്ടെ. നീ ചില പ്രവചന ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ പറയും.
അതരത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തൻ്റെ അദൃശ്യ മേഖലകളെ കാറ്റിനെ അടുപ്പിച്ച് യോജിപ്പിക്കും. നിന്റെ ഭവനത്തിനകത്ത് ബന്ധം വിട്ടിരിക്കുന്ന ചില അസ്ഥികൾ ഈ ദിവസങ്ങളിൽ യോജിക്കാൻ പോവാം. ചില ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ പോവും. ഒരിക്കലും യോജിക്കപ്പെടാത്ത ഗ്യാപ്പുള്ള ചിലത് ഈ കാറ്റടിച്ച് യോജിപ്പിക്കാൻ പോവാം. പ്രവചനത്തിൻ്റെ കാറ്റടിപ്പിച്ച് യോജിപ്പിക്കാൻ പോവാം. സൈന്യമായിട്ട് നിവർന്നു നിന്നു, ആ കാറ്റടിച്ചാൽ നിവർന്നു നിൽക്കും, നിവർന്നു നിൽക്കും. ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ചില മേഖലകളിൽ ഒരു നിവരുന്ന അനുഭവം ദൈവം തരാൻ പോവാം. സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഈ ദൂതൊരു പ്രവചന ശബ്ദമായിട്ട് സ്വീകരിച്ചോ. മൂന്ന്, വെള്ളം നിലച്ചു, ഒഴുകി നടക്കുക. ഈ വെള്ളം, ഈ വെള്ളമാണ് ഈ പെട്ടകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം നിലച്ചാൽ നീ ചില ലക്ഷ്യസ്ഥാനത്തെത്തും. ആ നീ എഴുതിയ ആ പരീക്ഷയുണ്ടല്ലോ, നീ ആ ആമെ അറ്റൻഡ് ചെയ്ത ആ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ഹാലലൂയ, നിന്നെ ചില ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പോവാം. ആ സ്വീകരിച്ചു. ഈ മാസം സംഭവിക്കും കേട്ടോ. മെയ് മാസം 31-ാം തീയതി രാത്രി ഇതുപോലെ നീ ദൈവസ്ഥനെ നന്ദി പറയും. എന്തിനാണെന്നറിയാമോ? ഈ പറഞ്ഞ ഓരോ പ്രവചന ശബ്ദങ്ങളും ആത്മാവിൽ നീ റിസീവ് ചെയ്തതുകൊണ്ട്, നടന്നതുകൊണ്ട്. എൻ്റെ ദൈവത്തിനെനിക്ക് ഭയങ്കര വിശ്വാസവും പരിശുദ്ധമോ സംസാരിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്. ഒറ്റയ്ക്ക് താഴ്വരെ നിന്നവൻ കാറ്റടിച്ച് ജീവൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്നു. നീ ഒരു സൈന്യമായിട്ട് മാറാൻ പോകും കേട്ടോ, സംഭവിക്കും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി, ഹൃദ്യമായി, ആഴമായി മാസത്തിൻ്റെ ആരംഭ ദിനത്തിൽ ഞങ്ങളോട് ഇടപെട്ട ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തിയിലേക്ക് അവർ നടന്നു കയറട്ടെ. ഉടാറാമാനാമ ശാന്തരാജനാദികൾക്ക് വരാം. യെസ്, ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന സ്ഥാനത്ത് ബന്ധം വിട്ട് ചില കുടുംബ ബന്ധങ്ങളെ ഉൾപ്പെടെ പരിശുദ്ധാത്മാവ് പുനഃസ്ഥാപിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ദൈവകൃപയിൽ മറയപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായിട്ട് ഈ മാസം മുഴുവൻ നിങ്ങളുടെ ലൈഫിൽ ദൈവപ്രവൃത്തി. ഒന്ന്, ദൈവം ഓർത്തു. രണ്ട്, കാറ്റടിപ്പിച്ചു. മൂന്ന്, വെള്ളം നിലച്ചു. ഇത് മൂന്നും സംഭവിക്കും. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.